സെലക്ട് ഹോംസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാട്ടിൽ നിന്നും വെറും 6 കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന കുഴുവേലിപ്പടി എന്ന സ്ഥലത്താണ്. അവിടെയായിട്ട് ഏകദേശം 4.5 സെന്റ് സ്ഥലത്ത് 2100 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമിൽ തിരുത്തിരിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ വീട് അന്വേഷിക്കുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഞങ്ങൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായ ബെല്ലൈക്കണം എനേബിൾ ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിലുള്ള ഒരു വീട് നിങ്ങളുടെ സ്ഥലത്ത് പണിയുന്നതിന് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇൻഫോ പാർക്കിൽ നിന്നും വെറും 4.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഈ വീട്ടിലേക്ക് ദൂരമുള്ളൂ. ഗേറ്റുകൾ ഒരെണ്ണം സ്ലൈഡിങ്ങും ഒരെണ്ണം ഫോൾഡിങ്ങും ചെയ്യുന്ന രീതിയിലാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് അകത്തേക്ക് കിടക്കുന്നത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മുറ്റത്തിലേക്കാണ്. കാർപോർട്ടിൽ ഒരു വലിയ SUV ടൈപ്പ് കാറ് പാർക്ക് ചെയ്യാൻ സാധിക്കും. കൂടാതെ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലായി മറ്റൊരു കാറും പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് നൽകിയിട്ടുണ്ട്. വാട്ടർ സോഴ്സിനായി കിണർവെള്ളമാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ വാട്ടർ കണക്ഷനും ഈ വീടിനോട് ചേർന്ന് തന്നെ ലഭ്യമാണ്. മുറ്റത്തെല്ലാം ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച് അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ളൊരു സിറ്റൗട്ട് തന്നെയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. മെയിൻ ഡോർ നിർമ്മിച്ചിരിക്കുന്നത് ആഞ്ഞിലയിലും മഹാഗണിയിലുമായിട്ടാണ്. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് കിടക്കുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ഒരു ഫോൾ സീലിംഗ് വർക്കും അതുപോലെ തന്നെ നല്ലൊരു TV യൂണിറ്റും ആ ലിവിംഗ് ഏരിയയിൽ തന്നെ നൽകിയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണെന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ നല്ലൊരു വാഷിംഗ് കൗണ്ടറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പാർട്ടീഷനുകൾക്ക് വേണ്ടിയെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് മൾട്ടി വുഡുകളാണ്. കിച്ചണിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചൺ തന്നെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മൾട്ടി വുഡ് കൊണ്ടുള്ള കബോർഡുകളും ഷെൽഫുകളുമാണ് കിച്ചണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ലൊരു ഇലക്ട്രിക് ചിമ്മണി എക്സോസ്റ്റും അവിടെ കാണാൻ സാധിക്കും. കിച്ചനെ കൂടാതെ തന്നെ അത്യാവശ്യം വലിയൊരു വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസും അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാല് ബെഡ്റൂമുകളുള്ള വീടിനായി താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണത്. മനോഹരമായിട്ടുള്ളൊരു ഫോൾ സീലിംഗ് വർക്കും അതേപോലെ തന്നെ നല്ലൊരു വാർഡ്രോബും ആ ബെഡ്റൂമിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സാമാന്യം വലുപ്പമുള്ളൊരു ബാത്റൂം തന്നെയാണ് ഈ ബെഡ്റൂമിനായി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സെറയുടെ ഫിറ്റിംഗ്സുകളാണ് എല്ലാ ബാത്റൂമിലും ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണത്. മനോഹരമായിട്ടുള്ളൊരു ഫോൾ സീലിംഗ് വർക്കും അതുപോലെ തന്നെ നല്ലൊരു വാർഡ്രോബും നൽകിയിട്ടുണ്ട്. നല്ല സൗകര്യമുള്ളൊരു ബാത്റൂം തന്നെയാണ് ഈ ബെഡ്റൂമിനായി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പുകളിലും ഗ്രാനൈറ്റുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ ഹാൻഡ് റെയിൽ നിർമ്മിച്ചിരിക്കുന്നത് SS സ്ക്വയർ പൈപ്പിലും ഗ്ലാസിലുമായിട്ടാണ്. സ്റ്റെപ്പുകൾ കയറി നമ്മൾ നേരെ ചെല്ലുന്നത് അത്യാവശ്യം വലുപ്പമുള്ളൊരു ഹാളിലേക്കാണ്. മുകളിലത്തെ നിലയിലും ഒരു അപ്പർ ഗസ്റ്റ് ലിവിംഗ് ഏരിയ നിർമ്മിച്ചിട്ടുണ്ട്. മനോഹരമായിട്ടുള്ളൊരു TV യൂണിറ്റ് അവിടെ നൽകിയിട്ടുണ്ട്. കൂടാതെ നല്ലൊരു ഫോൾ സീലിംഗ് വർക്കുകളും ആ ലിവിംഗ് ഏരിയയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമിൽ മനോഹരമായ ഫോൾ സീലിംഗ് വർക്കുകളും അതേപോലെ തന്നെ വലിയൊരു വാർഡ്രോബും നൽകിയിട്ടുണ്ട്. നല്ല സൗകര്യമുള്ളൊരു ബാത്റൂം തന്നെയാണ് ഈ ബെഡ്റൂമിനായി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്.
ഭംഗിയുള്ള ടൈലുകളാണ് ബാത്റൂമിലും ഉപയോഗിച്ചിരിക്കുന്നത്. നാലാമത്തെ ബെഡ്റൂമും നല്ല വലിപ്പമുള്ളത് തന്നെയാണ്. എല്ലാ ഹാളിലെയും അതേപോലെ തന്നെ ബെഡ്റൂമുകളിലെയും വിൻഡോകളിൽ ബ്ലൈൻഡ്സുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ മനോഹരമായിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്കും അതുപോലെ തന്നെ വലിയൊരു വാർഡ്രോബും ആ ബെഡ്റൂമിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ളൊരു ബാത്റൂം തന്നെയാണ് ഈ ബെഡ്റൂമിനായി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമുകളെ കൂടാതെ നല്ല വലിപ്പമുള്ളൊരു യൂട്ടിലിറ്റി ഏരിയയും ഈ വീടിനായി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് കോൺക്രീറ്റിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ടെറസിലേക്ക് പോകുന്ന ഒരു സ്റ്റെയർ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതും കോൺക്രീറ്റിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം 4.5 കിലോമീറ്ററും സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് ഏകദേശം 5 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിനായി ഉദ്ദേശിക്കുന്ന വില 88 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. വീട് വിസിറ്റ് ചെയ്യുന്നതിനായി നിങ്ങൾ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അതിനുവേണ്ട ലോൺ സൗകര്യങ്ങളും ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്തു വരുന്നതാണ്. വിവിധ ബഡ്ജറ്റിലുള്ള വീടുകൾക്കായി ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമാണ് ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി എത്തുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഓൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.